വീണ്ടും വീണ്ടും സെൽഫ് കോൾ അടിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പലയിടത്തും സെക്രട്ടറി തെരഞ്ഞെടുപ്പ്, പലയിടത്തും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ്, പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ വീറും വാശിയുമൊക്കെ ഈ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിലുമുണ്ട്. കോൺഗ്രസ്സുകാർക്കുള്ളിൽ തന്നെ ഉൾപാർട്ടി സമരം തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഒരു അച്ചടക്കമില്ലാത്ത പാർട്ടിയായി പോയി കോൺഗ്രസ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ CPIM മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ബഹുജന പരിപാടികൾ നടത്തി മുന്നേറുന്ന കാണുമ്പോൾ ഇവർക്ക് ഹാലിളകുന്നു. കാസർഗോഡ് മുതൽ സമ്പർക്ക പരിപാടി, ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ, ജനകീയ വികസനവുമായി മുന്നേറ്റവുമായി നടക്കുമ്പോൾ അതിനെ തടയാൻ എങ്ങനെ പറ്റും? യൂത്ത് കോൺഗ്രസ്സിലെ ആളുകളെ കുറച്ചുപേരെ ഗുണ്ടകളാക്കി അവരെ ഇറക്കാൻ പറ്റുമോ എന്ന് സുധാകരൻ, കുമ്പക്കുടി സുധാകരനും അവിടുത്തെ DCC അധ്യക്ഷനായ മാർട്ടിൻ ജോർജും ഒക്കെ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. എൻ്റെ പൊന്നു സുധാകരൻ സാറേ, മാർട്ടിൻ ജോർജ്, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വേരോട്ടം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കണ്ണൂരിൽ ഏറ്റവും വലിയ DCC ഓഫീസ് കെട്ടിയതുകൊണ്ടോ, നിങ്ങളുടെ കണ്ണൂരിൽ വലിയ രീതിയിൽ അദ്ദേഹം ജയിച്ച് കഴിഞ്ഞ തവണ MP ആയതുകൊണ്ടോ, നിങ്ങളുടെ കണ്ണൂരിൽ രണ്ട് MLA കൊണ്ടോ, നിങ്ങൾക്ക് കുറച്ച് അണികളെ കിട്ടിയതുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അവിടെ പ്രതിരോധിച്ച് നിൽക്കാൻ പോലും പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് കരുതുന്നുണ്ട്. അതൊന്നുമല്ല, യഥാർത്ഥ കണ്ണൂർ എന്ന് പറയുന്നത് ചുമന്ന് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ണൂർ എന്നും കണ്ണൂർ തന്നെയാണ്. അതിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. സഖാവ് പിണറായി വിജയൻ കണ്ണൂരിനെ വീണ്ടും വീണ്ടും ചുവപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ധർമ്മടത്ത് ജയിച്ചത് 50,000 കൂടുതൽ വോട്ടുകൾക്കാണ്. മട്ടന്നൂരിൽ ഷൈ ടീച്ചർ ജയിച്ചത് 60,000 കൂടുതൽ വോട്ടുകൾക്കാണ്. അഴീക്കോട് KV സുമേഷ് അട്ടിമറികൾ നടത്തുന്ന KM ഷാജി എന്ന ലീഗുകാരുടെ കോണി അടയാളത്തിൽ മത്സരിച്ച KM ഷാജിയെ ഓടിച്ച് മടക്കി കൈ കൊടുത്തില്ലേ 6,500 വോട്ടുകൾക്ക്? അങ്ങനെ പല പല ഐതിഹാസിക വിജയങ്ങൾ. അതുമാത്രമാണോ? പയ്യന്നൂരും കല്യാശ്ശേരിയും തളിപ്പറമ്പും ഒക്കെ ഇടതുപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും ഒക്കെ 40,000 കുറവ് രേഖപ്പെടുത്താറേയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ CPIM-നോട് കളിക്കാനാണ് ഇവിടെ കോൺഗ്രസ്സിന് ആഗ്രഹം. കോൺഗ്രസ് ഒന്ന് തായം കളിച്ച് നോക്കുകയാണെങ്കിലെങ്കിലും വല്ലതും നടക്കുമെന്ന്, ഒന്നുമില്ല. CPIM വീണ്ടും വീണ്ടും ഗോളടിക്കുന്നു. എങ്ങനെ? കോൺഗ്രസ്സുകാർ സെൽഫ് ഗോൾ അടിക്കുമ്പോൾ അത് CPIM-ൻ്റെ ഗോളായി മാറുന്നു. അതാണ് സത്യം. കോൺഗ്രസ്സുകാരെന്നും വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, അത് CPIM-ൻ്റെ വാർത്തയായി മാറും. യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനും, യൂത്ത് കോൺഗ്രസ്സുകാർ ഭീകരവാദികളെ പോലെ ആക്രമിക്കാനും അവിടെ ഇവിടെ ഇരുന്ന് പതിയിരുന്ന് ഓടി വന്ന് ബോംബ് പൊട്ടിക്കുന്ന രീതിയിൽ അവർ അക്രമോത്സവത അഴിച്ചുവിടാനും ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നാറുന്നതും വലിയ രീതിയിൽ നാമാവിശേഷമാകുന്നതും ശരിക്കും കോൺഗ്രസ് തന്നെയാണെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സുധീരൻ അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസ്സിന് പണ്ട് രണ്ട് ഗ്രൂപ്പ് മാത്രമേ ഉള്ളെങ്കിൽ ഇന്ന് 5-6 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് VM സുധീരൻ പത്രസമ്മേളനത്തിൽ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ED സതീശ് ഇടയ്ക്ക് വെച്ച് സുധീരനെ കാണാൻ പോയപ്പോൾ സുധീരൻ അടി കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബോടിച്ചു വിട്ടു. സുധാകരന് പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. സുധാകരനും സുധീരനും ഒരിക്കലും ടേംസിൽ ചേർന്ന് പോകത്തില്ല. K. സുധാകരൻ ആരാണെന്ന് സുധീരനെ കൃത്യമായിട്ട് അറിയാം. ആട്ടൻ തോലിട്ട ഒരു ചെന്നായെ പോലെയാണ് സുധീരൻ സുധാകരനെ കണക്കാക്കുന്നത്. എനിക്ക് തോന്നിയാൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ BJP കൂടെ പോകുമെന്ന് പറഞ്ഞ് സുധാകരനെ ആര് നമ്പാനാണ്? BJP വോട്ട് വാങ്ങിച്ചാണ് സുധാകരൻ എല്ലാ തവണയും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പകല് പോലെ വ്യക്തമല്ലേ? CPIM വീണ്ടും വീണ്ടും സ്കോർ ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.